നമ്മളിപ്പോ മറ്റൊരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാഗ ബീച്ച്, BAGA ബാഗ എന്നാണ് ഈ സ്ഥലത്ത് ബീച്ചിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മുടെ നേരത്തെ ബീച്ചിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ, ഒരു 20 മിനിറ്റ് യാത്ര ചെയ്ത ഇവിടെ എത്തുന്നതാണ്. അപ്പം ബാഗ ബീച്ചിൽ 40 രൂപ പാർക്കിംഗ് ഫീ ഉണ്ട്. അപ്പം പാർക്ക് ചെയ്തിട്ട് നേരെ നടന്ന് ബീച്ചിൽ പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞുതരാം. നിങ്ങളെയൊക്കെ ഗോവ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചില സ്ഥലങ്ങളെത്തുമ്പോൾ അവർ വേറെ വഴിക്ക് തിരിയുകയാണ്. അവരെ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റും തമ്മിൽ വ്യത്യസ്തതകൾ വരുമ്പോൾ അവരവരെ വഴിക്ക് വിടുന്നു. ഇതാണ് നമ്മുടെ ബീച്ചിലേക്കുള്ള എൻട്രി. പോകുന്ന വഴിക്ക് എല്ലാ ബീച്ചിലും കണ്ടുവരുന്ന പോലെ തന്നെ ഇതാ കുറെ കടകളൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഗോവ എന്ന് എല്ലാവരും വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ എല്ലാം മദ്യം കുടിക്കാം. എല്ലാത്തിനും കുടിച്ചുകൊണ്ടാണ് എല്ലാത്തിനും ഈ വെള്ളം അടിച്ചുകൊണ്ട് ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് സ്ഥലങ്ങൾ കാണാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സാധാ ഫുഡും കഴിക്കാം. അങ്ങനത്തെ അവർക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥലം. ഇപ്പം ബെഡ് വന്നിട്ട് ഇവർ ചോദിക്കുന്ന റേറ്റ് 1 മണിക്കൂറിന് ഒരു ബെഡിന് 100 രൂപയാണ് കേട്ടോ. ഇവരത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ? എന്നാലും ഒരുപാട് പേര് കിടക്കുന്നുണ്ട് കേട്ടോ. അവർ കൂടെ കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി തണലുണ്ട്. ഇതാണ് ബാഗ ബീച്ച്. നല്ല വലിയ ബീച്ചാണ് കേട്ടോ. നല്ല വീതിയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ. നടന്ന് അവിടം വരെ എത്താൻ തന്നെ കുറേ സമയമെടുക്കും. അത്രയും അകത്തോട്ടാണ്. പ്ലെയിനായിട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ബീച്ച് പോലെ നല്ല കാണുമ്പോൾ. കുട ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണത്താ ദൂരം വരെ കുട കിടപ്പുണ്ട്. ഈ സൈഡും അതുപോലെ വലിയ ബീച്ച് കേട്ടോ. അപ്പോൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ എന്താ കിടപ്പുണ്ട്. കുറേ എന്തൊക്കെ നിറച്ച് ബോട്ടൊക്കെ കിടപ്പുണ്ട് ഇവിടെ കടലിൽ. എന്തൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ചേരുക. എനിക്ക് തോന്നുന്നു ഈ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ഇങ്ങനെ വന്ന് ചോദിച്ച് ചെയ്യുന്നതിനെക്കാട്ടും പാക്കേജായിട്ട്, അതായത് 6 എണ്ണത്തിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞ് മേക്മൈ ട്രിപ്പിലൊക്കെ കാണും. അത് പറ്റുമെങ്കിൽ നോക്കി നോക്കുക. വല്ല ഓഫറും ഉള്ളപ്പോഴാണെങ്കിൽ 6 എണ്ണം 1500 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ലാഭം. ഇവിടെ ഓരോന്നിന് 400 രൂപയും 500 രൂപയും 800 രൂപയൊക്കെ ഓരോന്നിന്. അങ്ങനെ നോക്കുന്നതിനെക്കാട്ടും ഓരോരുത്തർ ഇൻട്രസ്റ്റ് പോലെ ഞാൻ ബീച്ചിലുള്ളിലൂടെ നടക്കുക. വെള്ളത്തിൽ നേരത്തെ പറഞ്ഞ റീസൺസ് കാരണം അവരെങ്ങനെ ചിന്തിക്കുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ിലൂടെ നടക്കുകയാണ് കേട്ടോ. ഈ വിദേശികളൊക്കെ ഇവിടെയൊക്കെ കുറവാണ്. ഈ ഇവിടുത്തെ ആൾക്കാർ ഒക്കെ തന്നെ കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചിതാക്കേറെയാണ്.
അപ്പൊ ഇവിടെ ബാഗ ബീച്ചിന്റെ ഇതാണ് ബാഗ ബീച്ച് കേട്ടോ. അപ്പൊ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട്. അപ്പൊ അങ്ങനെ ബസ്സിൽ നടന്ന് ഏറ്റവും ചെറിയ പൈസയ്ക്ക് സഞ്ചരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ബസ്സും ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ബസ്സിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. ബെറ്റർ ഏറ്റവും ചെറിയ പൈസയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ബൈക്ക് റെൻറ്റുകളുണ്ട്. ഇതുണ്ടാണ്ട് വന്നിരിക്കണം ഫുള്ള് ഇവിടുത്തെ ഇത് ഏത് ജംഗ്ഷനിൽ പോയാലും ബൈക്ക് റെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ബൈക്ക് റെൻറ്റ് എടുത്ത് വരുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അല്ലെങ്കിൽ കാർ ഒരു 4-5 പേരുണ്ടെങ്കിൽ ട്രെയിനിന് വന്നിട്ട് കാർ എടുക്കുകയോ അങ്ങനെയും ചെയ്യാം. ബൈക്ക് എനിക്ക് തോന്നുന്ന ഒരു 400 രൂപയ്ക്കൊക്കെ കിട്ടുമായിരിക്കും ഒരു ദിവസത്തേക്ക്. 400 സീസൺ പോലെയൊക്കെ ചേഞ്ച് ആവും, ഒരു ഇത്ര എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബാർഗെയിൻ ചെയ്ത് അങ്ങനെ കഴിവുപോലെ. ഇതാ ഒരു ടാറും ആരോ റെൻറ്റിനെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇവിടെ ഞാൻ കൊടുക്കാം. കാറിൻ്റെ ഓടിക്കാനുള്ള ആഗ്രഹമുള്ളവർ കാണും. ഗോവയിൽ വന്ന് ഇതാ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ കാർ ഓടിക്കാം. നമ്മുടെ ഗോവ പരിപാടി നടക്കും. കാറ് ഓടിക്കണമെന്ന് ആഗ്രഹം നടക്കും. ഞാനിപ്പോൾ കാറിലല്ല ബൈക്ക്, ഒരു ട്രെയിനിൽ ഒറ്റയാണ് വന്ന് 4 പേരുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാറെടുത്ത് കറങ്ങിയതിനായിരുന്നു. അപ്പം അങ്ങനെ ഡബിൾ പരിപാടി നടക്കും. അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നോക്കിയിട്ട് ചൂസ് ചെയ്യുക എന്ത് വണ്ടിയാണ്. ഫ്രണ്ട്സ്, ബാഗ്യ ബീച്ചിന് ശേഷം മറ്റൊരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ പേര് കലംകൊണ്ട ബീച്ച്. ഇവിടുത്തെ ഒരു ഫേമസ് ബീച്ചാണ് കലംകൊണ്ട. ഇതാണ് അവസ്ഥ. ഇവിടെ നമ്മൾ വന്നിറങ്ങണതും ഈ ഏതാ കൊടയിൽ കിടക്കാനായിട്ടാണ് അവർ കിടന്ന് വിളിക്കുന്നത്. കേട്ടോ, കൊടയിൽ അടി കിടക്കണേന് 100 രൂപ മണിക്കൂർ. അതിനാണ് അവർ ഇങ്ങനെ കിടന്നു സാറെന്നും പറഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ. കലംകൊണ്ട ബീച്ചിലെ കാഴ്ചകൾ കാണാം. എങ്ങനെയുണ്ട് കലംകൊണ്ട? എങ്ങനെയുണ്ട് കലംകൊണ്ട? വെയിലടിച്ച് കറുത്തു. അപ്പോഴേ ഇവിടെയും 3 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇതേപോലെ ബോട്ടിംഗ് ആടുക, നേരത്തെ ഞാൻ ചെയ്തത് കൂടെ 1000 രൂപയാണ് പെർ ഹെഡ് പറയുന്നത് കേട്ടോ. നീ വേണ്ടാത്തതുകൊണ്ട് അത് പൈസ ഇല്ല ഗൈസ്, അത് വേറെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ യൂട്യൂബ് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരെയെല്ലാം പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഗോവ ഒത്തിരി സാധിപ്പന്മാരും മദാമാരും ഒക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ബീച്ചാണ് നിങ്ങൾ കാണാൻ പ്രതീക്ഷിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫേമസ് ബീച്ചുകളിലൊന്നും വന്നിട്ട് കാര്യമില്ല. ഒന്നേ അതൊക്കെ പ്രൈവറ്റ് ബീച്ചുകളായിരിക്കും, അതായത് ഒരു 5-6 റിസോർട്ടുകാർക്ക് ആയിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ബീച്ച് കാണും. അങ്ങനത്തെ വല്ല ബീച്ചുകളിലുമാണ് അത്തരത്തിലൊക്കെ കാണുന്നത്. അല്ലാതെ ഈ ഫേമസ് ബീച്ചുകളിലൊക്കെ നോർമൽ ഫാമിലികൾ, കുറേ ഫാമിലികളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇന്ത്യൻസേ കൂടുതലായിട്ട് കാണും. ഈ വിദേശികളൊക്കെ ഈ നമ്മുടെ എന്താ പറയുക, ഈ ഇത്രയും വരെ വായി നോട്ടൊക്കെ വെച്ച് ഇങ്ങനെ കാണത്തില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും കാണാൻ സാധ്യത കുറവാണ്. ഒരു എക്സ്ക്ലൂസീവ് കാര്യം പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ ഒരു ബാഗ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് കാണിച്ചില്ലായിരുന്നു. ബാഗ ബീച്ചിൽ നിന്ന് അവിടെ 40 രൂപ വർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഗൂഗിൾ മാപ്പ് ഇട്ട് കറങ്ങിയാണ് അടുത്ത സ്ഥലത്തെത്തിയത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് ഇപ്പം നമ്മൾ ഈ ബീച്ചിൽ എത്തിയത്. ശരിക്കും ബാഗ ബീച്ച് എന്ന് പറയുന്നത് അങ്ങ് അറ്റത്ത് കാണുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നടന്നാൽ മതിയായിരുന്നു ഇവിടെ എത്താൻ. ഇങ്ങനെ ഒരു തടസ്സമൊന്നുമില്ല, സ്ട്രെയിറ്റ് നടന്നാൽ ഇവിടെ എത്തും. ഇവിടെ ഇപ്പം എന്താ 75 രൂപ പാർക്കിംഗ് കൊടുത്താൽ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സ്ട്രെയിറ്റ് ഇങ്ങനെ കാണുന്ന ഒരു 300 മീറ്ററോ 400 മീറ്ററോ മാറിയിട്ടുള്ള അതേ ബീച്ചിന് നമ്മൾ റോഡേ
ഒരു 3-4 കിലോമീറ്റർ ചുറ്റി കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് അകത്തിറങ്ങി വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ അടി കൂടെ നടക്കുകയാണ്. നല്ല വൃത്തിയുള്ള മണലാണ്. ഇത് ഒരു മണിക്കൂർ കുടയരടി കിടക്കാൻ 100 രൂപയാണ്. വെയിലത്ത് എങ്ങനെ കിടക്കണം? അപ്പൊ അതാ സ്കൂബ ഡൈവിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിച്ച് നോക്കും. ഇത് ഫുള്ളത് റെൻ്റഡ് ബൈക്കുകളാണ് കേട്ടോ.